ഹലോ നമസ്കാരം എല്ലാവർക്കും ഡെയിലി ലൈഫ് ടിപ്സ് സെൻ്ററുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റോസ ചെടി. വീട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാലും നേഴ്സറിയിലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമ്പോൾ നല്ല ഫ്ലവറിംഗ് ഒക്കെ കാണുമായിരിക്കും. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫ്ലവറിംഗ് ഒക്കെ പോയി മുരടിച്ചൊക്കെ നിൽക്കുന്ന കാണാം. അപ്പം നേഴ്സറിയിലൊക്കെ കാണുന്ന പോലൊക്കെ തന്നെ ഫുൾ ഫ്ലവറിംഗ് ആയിട്ട് നമ്മുടെ റോസ ചെടിയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അതിനെ പരിപാലിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി നാം എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കല്ലേ. അപ്പോൾ നമ്മളിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം. നമ്മുടെ റോസയ്ക്ക് വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം എന്നുള്ളതാണ്. അപ്പം തണലത്തൊക്കെ നിൽക്കുന്നതാണെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെയാണ് നമ്മുടെ റോസയുള്ളെങ്കിൽ നല്ല വെയിൽ കിട്ടുന്നിടം നോക്കി തന്നെ നമ്മുടെ ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൂണിങ് ചെയ്യുന്നത്. നന്നായിട്ട് ഇപ്പം പൂവിൻ്റെ പൂവൊക്കെ വന്ന് ആ പൂ കൊഴിഞ്ഞു പോയതിന് ശേഷം ആ പൂ വന്ന ആ ഒരു ഭാഗം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വിടണം. അല്ലെങ്കിൽ പൂ കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ ആ പൂ നിന്ന ഭാഗത്ത് വെച്ച് അങ്ങ് മുരടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുപോലൊക്കെ തന്നെ നമ്മൾ പ്രൂണിങ് എല്ലാ തവണയും പൂ വന്നതിന് ശേഷം ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ കട്ട് ചെയ്ത് വിടുമ്പോഴേക്കും അവിടെ വെച്ച് പുതിയ കിളിർപ്പ് വരികയും അതുവഴി പിന്നെ വേഗം പൂക്കളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൂണിങ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. റോസ വളരെ നന്നായിട്ട് കിളിർത്ത് വരുന്നതാണ്. റോസ് ചെടി വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒന്ന് പ്രൂണിങ് ചെയ്യുക, ഒന്ന് വെയിലത്ത് വെക്കുക. ഇനി നമ്മുടെ നേഴ്സറിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല ഫ്ലവറിംഗ് ആയിട്ട് നമ്മുടെ ചെടി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളം തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ചിരട്ട 5 ചിരട്ട വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് വേണം. 5 ചിരട്ട വേപ്പിൻ പിണ്ണാക്കും, 3 ചിരട്ട എല്ലുപൊടിയും, 1/2 ടേബിൾ സ്പൂൺ NPK 18 18 18 എന്നുള്ള ആ ഒരു വളവും കൂടി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരിട്ട് കൈകൊണ്ട് നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്യരുത്. ഒരു ചെടിക്ക് ഒരു പിടി എന്ന അളവിൽ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നിന്നും കുറച്ചകത്തി ഇട്ട് കൊടുക്കുക. 15 ദിവസത്തിൻ്റെ ഇടവേളകളിൽ ഇത് വീണ്ടും ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. 1 മാസത്തിനുള്ളിൽ തന്നെ നല്ല പൂങ്കുലകളൊക്കെ ഉണ്ടായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പൂ ഉണ്ടാകുന്നതിന് ശേഷം പൂ ഉണ്ടായ ആ ഒരു ഭാഗം നമ്മൾ വെട്ടി നിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചെടിയുടെ വളർച്ച അവിടെ കൊണ്ട് തന്നെ അങ്ങ് നിന്ന് പോയി ചെടി നമ്മുടെ മുരടിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു വളം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് തേയിലയും ഉലുവയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ തേയിലയും ഉലുവയും. അത് ഈ ഒരു വളം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 1 കപ്പ് വെള്ളം ആണെങ്കിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ തേയിലയും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കണം. അതിനുശേഷം ഉലുവയും ഈ തേയിലയും ആ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് ഈ തേയിലയുടെയൊക്കെ കളർ ഇളകി നല്ല ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആവും. അപ്പം ആ ഒരു അങ്ങനെ കിട്ടുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ആ തിളപ്പിച്ച വെള്ളം നമ്മളൊരു അടച്ചൊരു പാത്രത്തിൽ ഒരു 10 ദിവസമെങ്കിലും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ വളം നല്ല രീതിയിൽ സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മളിത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളം, ഈ ഒരു ഗ്ലാസ് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം വളത്തിന് 3 ഗ്ലാസ് നല്ല ശുദ്ധജലം എന്നുള്ള രീതിയിൽ ആഡ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ വെച്ചിട്ട് നമ്മുടെ ഇലകളിലും പൂക്കൾ ഉണ്ടാകുന്ന ആ ഒരു ഭാഗത്തും പിന്നെ ആ സ്റ്റെമ്മിൽ തണ്ടിലും ഒക്കെ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ നിലത്ത് നമ്മുടെ റൂട്ടൊക്കെ നിൽക്കുന്ന ഭാഗത്താണെങ്കിലും കറക്റ്റ് റൂട്ടിൻ്റെ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാതെ വളമൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് അകത്തി വേരിൻ്റെ കുറച്ച് അകത്തിയൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു വളം നമ്മൾ ചെയ്യേണ്ടത് ഒരു 15 ദിവസമൊക്കെ ഇടവേള ഇട്ടിട്ട് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ചെടിക്ക് വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ ഫ്ലവറിംഗ് ഒക്കെ ഉണ്ടാവാനും ഫുൾ ടൈം നല്ല ഫ്ലവറിങ്ങോടുകൂടി നമ്മുടെ നേഴ്സറിയിലൊക്കെ കാണുന്ന പോലെ തന്നെ മുരടിച്ച് ചെടി നിൽക്കാതെ നല്ല ഫ്ലവറിങ്ങോടുകൂടി തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ ഒരു 2 വളം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് പിന്നെ ചെയ്യാവുന്ന ചെറിയ ചെറിയ ടിപ്സൊക്കെയാണ്. മുട്ടത്തോടൊക്കെ വളരെ നല്ലതാണ്. മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ച് അല്ലെങ്കിൽ മിക്സിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ആ ഒരു പൊടി മുട്ടത്തോടിൻ്റെ പൊടി വേരിനോട് അടുപ്പിച്ചല്ലാതെ ഇച്ചിരി അകത്തി ചെറുതായിട്ട് മണ്ണൊക്കെ ഒന്ന് മാറ്റി, മണ്ണ് മാറ്റിയില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല, മണ്ണിന് മുകളിൽ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതിയാവും. അല്ലെങ്കിൽ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി മാറ്റി അതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പൂവൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുട്ടത്തോട് വളരെ ഹെൽപ്ഫുള്ളാണ്.
മുട്ടത്തോട് പോലെ തന്നെ വളരെ പൂവൊക്കെ ഉണ്ടാകാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചാണകപ്പൊടി. ചാണകപ്പൊടി മണ്ണിൽ ചേർത്തിട്ട് തടത്തിൽ ഒന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോസ് പെട്ടെന്ന് പൂവിടാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ പഴത്തുലി, പഴത്തുലി ചെറുതായിട്ട് അരിഞ്ഞ് അതൊരു അര ലിറ്റർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10 ദിവസം അടച്ചു വെക്കണം. ഒരു ബോട്ടിലിനകത്തിട്ടിട്ട് ഒരു 10 ദിവസം അടിച്ചു വെക്കുക. അതിനുശേഷം നന്നായിട്ട് അരിച്ച് ആ വെള്ളം നന്നായിട്ട് അരിച്ച് പഴത്തുലിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് 1 കപ്പ് പഴത്തുലി ഇട്ട് വെച്ച ആ ഒരു വെള്ളത്തിന് 2 കപ്പ് നല്ല വെള്ളം എന്ന രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് ചെടികളിലും തടത്തിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പൂവിടാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മീനൊക്കെ കഴുകിയ വെള്ളം. അക്വേറിയത്തിലെ വെള്ളമായാലും മീൻ വളർത്തുന്ന കുളത്തിലെയൊക്കെ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ചെടി നനച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പൂവിടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ നമുക്ക് വീട്ടിൽ നിത്യ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നല്ല ഒന്നാം തരം വളം റോസയും, അത് റോസ് മാത്രമല്ല അതുപോലെ തന്നെ ഫ്ലവറിംഗ് ഒക്കെ ഉണ്ടാകുന്ന എല്ലാ ചെടികൾക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും ആരും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ഏറ്റവും നല്ല അടിപൊളി ടിപ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റ.